പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്റ്റേറ്റ് ബാങ്കിലെ ഗ്രീൻ ചാനൽ കൗണ്ടർ അഥവാ GCCയിലൂടെ നമ്മുടെ ATM കാർഡ് ഉപയോഗിച്ചുകൊണ്ട് ആ ATM കാർഡുമായി ബന്ധപ്പെട്ട അക്കൗണ്ടിലേക്ക് എങ്ങനെ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യാമെന്ന് ഈ വീഡിയോയിലൂടെ വ്യക്തമായിട്ട് മനസ്സിലാക്കാം. നമ്മുടെ ATM കാർഡ് ഉപയോഗിച്ചുകൊണ്ട് GCCയിലെ മൈക്രോ ATMലൂടെ നടത്താൻ പറ്റുന്ന ട്രാൻസാക്ഷനുകളെ സംബന്ധിച്ച വീഡിയോകളൊക്കെ ഞങ്ങൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോകളെല്ലാം ഉൾപ്പെട്ട പ്ലേലിസ്റ്റിന്റെ തമ്പിനെ ഈ വീഡിയോയുടെ അവസാന സ്ക്രീനിൽ വരുന്നതാണ്. അതിൽ പ്രസ് ചെയ്ത് യൂസ്ഫുൾ ആയ ആ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ ഈ വീഡിയോ പ്രയോജനപ്പെടുന്നതിനായിട്ട് വീഡിയോയ്ക്ക് താഴെ കാണുന്ന ഷെയർ ബട്ടണിൽ പ്രസ് ചെയ്തുകൊണ്ട് വാട്സപ്പിലും ഫേസ്ബുക്കിലൂടെയും ഒക്കെ ഈ വീഡിയോ നിങ്ങൾക്ക് അവർക്കൊക്കെ ഷെയർ ചെയ്യാം. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞങ്ങൾ അറിയിക്കുന്നതിനായിട്ട് വീഡിയോയ്ക്ക് താഴെ കാണുന്ന ലൈക്ക് ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്യുക. കാരണം നിങ്ങളുടെ ലൈക്ക് ഞങ്ങൾക്ക് പുതിയ വീഡിയോകൾ ചെയ്യാനുള്ള ഒരു പ്രോത്സാഹനമാണ്. അതുപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിനായി വീഡിയോയ്ക്ക് താഴെ കാണുന്ന സബ്സ്ക്രൈബ് എന്ന ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്യുക. അടുത്തു വരുന്ന ബെല്ലൈക്കണിൽ പ്രസ് ചെയ്ത് അതും എനേബിൾ ചെയ്യുക. എങ്കിൽ നിങ്ങൾ യൂട്യൂബ് ഓപ്പൺ ചെയ്യുമ്പോൾ ഞങ്ങളുടെ യൂസ്ഫുൾ ആയ വീഡിയോകൾ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. എങ്കിലും ഓക്കെ, നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കടക്കാം. അപ്പൊ ഇതാണ് മൈക്രോ ATM അഥവാ മിനി ATM. ഇതിന് നാല് ഭാഗങ്ങളാണ് വരുന്നത്. അതെന്തൊക്കെയാണെന്ന് പറയാം. ഒന്നാമത്തെ ഭാഗം ഈ കാണുന്ന സ്ക്രീൻ തന്നെയാണ്. നമ്മൾ ATM കാർഡ് ഈ മെഷീനിൽ ഇൻസർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ വരുന്ന ഓപ്ഷനുകളെയാണ് നമ്മൾ നോക്കി സെലക്ട് ചെയ്യേണ്ടത്. ഇനി അടുത്ത ഭാഗം എന്ന് പറയുന്നത് ഈ താഴെ കാണുന്ന കീപാഡാണ്. ഇത് സാധാരണ ATMലുള്ള പോലെ തന്നെ ഇതിൽ നമ്പറുകളുണ്ട്. അതേപോലെ മൂന്ന് കളറിലുള്ള ബട്ടണുകളും ഉണ്ട്. ആ ചുവന്ന കളറിലുള്ള ബട്ടൺ ക്യാൻസൽ ബട്ടണാണ്. നമ്മൾ ട്രാൻസാക്ഷൻ ഇടയ്ക്ക് വെച്ചിട്ട് ആ ട്രാൻസാക്ഷൻ തന്നെ ക്യാൻസൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ചുവന്ന ബട്ടണിൽ പ്രസ് ചെയ്താൽ മതി. പിന്നെ ആ മഞ്ഞ കളറിലും പച്ച കളറിലുമുള്ള ബട്ടണുകൾ എന്താണെന്ന് ഞാൻ വീഡിയോയിൽ കാണിക്കാം. പിന്നെ ഈ കീപാഡിൻ്റെ താഴെ ഭാഗത്തായിട്ട് ഒരു ഗ്യാപ്പ് ഉണ്ട്. ആ ഗ്യാപ്പിനകത്തേക്കാണ് നമ്മൾ ATM കാർഡ് ഇൻസെർട്ട് ചെയ്യേണ്ടത്. അതെങ്ങനെയെന്ന് നമുക്ക് വീഡിയോയിൽ നോക്കാം. അതേപോലെ തന്നെ ഈ സ്ക്രീനിൻ്റെ മുകളിലായിട്ട് കാണുന്ന ഈ ഭാഗത്തു കൂടെയാണ് നമ്മൾ ട്രാൻസാക്ഷൻ നടത്തി കഴിയുമ്പോൾ അതിൻ്റെ റെസിപ്റ്റ് വരിക. ആ റെസിപ്റ്റ് ആ കൗണ്ടറിൽ ഇരിക്കുന്ന ഉദ്യോഗസ്ഥൻ കീറിയെടുത്തതിന് ശേഷം അതിൻ്റെ പകുതി ഭാഗം അദ്ദേഹം അവിടെ സൂക്ഷിക്കുകയും മറ്റേ ഭാഗം നമുക്ക് തിരിച്ചു തരികയും ചെയ്യുന്നതാണ്. ഇനി ഡെപ്പോസിറ്റ് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിനായിട്ട് നമ്മുടെ ATM കാർഡ് ആദ്യം ദാ ഈ രീതിയിൽ പിടിക്കുക. അതായത് ആ ചിപ്പ് ഭാഗം മുകളിൽ വരത്തക്കവണ്ണം ഇങ്ങനെ പിടിച്ചുകൊണ്ട് ഈ കീപാഡിൻ്റെ താഴെ ഭാഗത്ത് ആ ഗ്യാപ്പിലേക്ക് ഇങ്ങനെ വെച്ചുകൊണ്ട് പതുക്കെ ഒന്ന് അതിലേക്ക് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ ATM കാർഡിൻ്റെ ഇത്രയും ഭാഗം മാത്രമേ അകത്തേക്ക് പോവുകയുള്ളൂ. ബാക്കി ഭാഗം ഇങ്ങനെ പുറത്ത് തന്നെ കാണുന്നതാണ്. അങ്ങനെ നമ്മൾ ATM കാർഡ് ഇൻസെർട്ട് ചെയ്ത് കഴിഞ്ഞ് തന്നെ ഇതിൻ്റെ സ്ക്രീനിൽ ഇതുപോലെ ഓപ്ഷനുകൾ വരുന്നതാണ്. ഇപ്പം ഇവിടെ ഒന്നാം നമ്പർ ക്യാഷ് ഡെപ്പോസിറ്റ് ആണ്, രണ്ട് ക്യാഷ് വിഡ്രോവൽ, മൂന്ന് ഫണ്ട് ട്രാൻസ്ഫർ, നാല് ബാലൻസ് എൻക്വയറി. അപ്പോൾ ഇവിടെ നമ്പർ 1 തന്നെയാണ് ക്യാഷ് ഡെപ്പോസിറ്റ്. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ കാണാം, ക്യാഷ് ഡെപ്പോസിറ്റ് എന്ന ഭാഗം ബ്ലാക്ക് കളറിലാണ് കാണുന്നത്. അതായത് ക്യാഷ് ഡെപ്പോസിറ്റ് തന്നെയാണ് സെലക്ട് ആയി കിടക്കുന്നത്. ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, മെഷീനിൻ്റെ ഈ കീപാഡിൽ നമ്പർ 1 ആണല്ലോ ക്യാഷ് ഡെപ്പോസിറ്റ്, അതുകൊണ്ട് നമ്പർ 1 ഇവിടെ നമ്മൾ പ്രസ് ചെയ്ത് കൊടുക്കണം. ഇനി അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ നമ്പർ 1 തന്നെയാണല്ലോ സെലക്ട് ആയി കിടക്കുന്നത്, അതുകൊണ്ട് നമ്മൾ സെലക്ട് ബട്ടണിൽ പ്രസ് ചെയ്താലും മതിയാവും. സെലക്ട് ബട്ടൺ എന്ന് പറയുന്നത് ഈ പച്ച കളറിലുള്ള ബട്ടണാണ്. അപ്പോൾ സ്ക്രീനിൽ വരുന്ന ഏതൊരു ഓപ്ഷനുകളെ സെലക്ട് ചെയ്യാനും അതേപോലെ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്യാനുമായിട്ട് നമ്മൾ ഈ പച്ച കളറിൽ കാണുന്ന ബട്ടണിൽ തന്നെയാണ് പ്രസ് ചെയ്യേണ്ടത്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്യാഷ് ഡെപ്പോസിറ്റ് സ്ക്രീനിൽ സെലക്ട് ആയി കിടക്കുന്നത് കൊണ്ട് നമുക്ക് ഈ പച്ച കളർ ബട്ടണിൽ പ്രസ് ചെയ്യാം. അല്ലെങ്കിൽ നമ്പർ 1 ആണല്ലോ അത്, അതുകൊണ്ട് നമ്പർ 1-ൽ പ്രസ് ചെയ്താലും അത് സെലക്ട് ആവുന്നതാണ്. ഞാനിവിടെ നമ്പർ 1-ൽ പ്രസ് ചെയ്യുകയാണ്. അപ്പോൾ അതിൽ പ്രസ് ചെയ്തതും ഇപ്പോൾ സ്ക്രീനിൽ എൻ്റർ എമൗണ്ട് എന്ന് കാണിച്ചിരിക്കുന്നു. അതായത് നമുക്ക് എത്ര രൂപയാണോ ഡെപ്പോസിറ്റ് ചെയ്യേണ്ടത് ആ ക്യാഷ് നമ്മൾ കീപാഡിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കാനാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഗ്രീൻ ചാനൽ കൗണ്ടറിലുള്ള ഈ മെഷീനിലൂടെ നമ്മുടെ അക്കൗണ്ടിലേക്ക് നമ്മുടെ ATM കാർഡ് ഉപയോഗിച്ചുകൊണ്ട് ഒരു ദിവസം ഡെപ്പോസിറ്റ് ചെയ്യാൻ സാധിക്കുന്ന ലിമിറ്റേഷൻ എന്നത് 49,900 രൂപയാണ്. എന്നാൽ അത് നമുക്ക് ഒറ്റ തവണയായിട്ട് ഡെപ്പോസിറ്റ് ചെയ്യാൻ സാധിക്കില്ല. കാരണം ഒരു തവണ കാർഡ് ഇൻസെർട്ട് ചെയ്തിട്ട് നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്യാൻ സാധിക്കുന്ന ലിമിറ്റേഷൻ എന്നത് 40,000 രൂപയാണ്. അതുകൊണ്ട് ആദ്യം 40,000 രൂപ നമ്മൾ ഈ മെഷീനിലൂടെ ഡെപ്പോസിറ്റ് ചെയ്യുക. എന്നിട്ട് കാർഡ് റിമൂവ് ചെയ്ത ശേഷം വീണ്ടും കാർഡ് ഇൻസെർട്ട് ചെയ്തിട്ട് 9,900 കൂടി വീണ്ടും നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അങ്ങനെ രണ്ട് തവണയായിട്ട് നമുക്ക് 49,900 രൂപ ഒരു ദിവസം തന്നെ ഈ മെഷീനിലൂടെ ഡെപ്പോസിറ്റ് ചെയ്യാം.
അപ്പൊ ഞാനൊരു 20,000 രൂപയാണ് ഡെപ്പോസിറ്റ് ചെയ്യാൻ പോകുന്നത്. അതിനു മുമ്പ് ഒരു കാര്യം പറയാം, ഇവിടെ കാണുന്ന മഞ്ഞ ബട്ടൺ ഉണ്ടല്ലോ, അത് എന്തിനാണെന്ന് ഞാൻ കാണിക്കാം. അതിനായിട്ട് ഞാൻ ആദ്യം തെറ്റായ ഒരു എമൗണ്ട് ഇവിടെ ടൈപ്പ് ചെയ്യുകയാണ്. ഇപ്പൊ ഞാൻ ഇവിടെ 20,000 രൂപ ടൈപ്പ് ചെയ്യുന്നതിന് പകരം ഒരു 400 രൂപ അറിയാതെ ടൈപ്പ് ചെയ്തു പോയി എന്നിരിക്കട്ടെ. ഇപ്പൊ ഞാൻ ഇവിടെ ഒരു 400 ടൈപ്പ് ചെയ്യുകയാണ്. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഞാനിവിടെ 400 ടൈപ്പ് ചെയ്തു, പക്ഷേ എനിക്ക് 20,000 ആണല്ലോ ടൈപ്പ് ചെയ്യേണ്ടത്. അപ്പം ഞാൻ തെറ്റായിട്ടാണല്ലോ ടൈപ്പ് ചെയ്തത്. അപ്പം നിങ്ങൾ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും തെറ്റായിട്ട് ടൈപ്പ് ചെയ്തു പോയാൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ആ മഞ്ഞ കളറിലുള്ള ബട്ടണിൽ ഇങ്ങനെയൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇപ്പം ഞാൻ അതിൽ പ്രസ് ചെയ്തപ്പോൾ എന്താണ് സംഭവിച്ചത്? ഞാൻ തെറ്റായി ടൈപ്പ് ചെയ്ത് കൊടുത്ത ആ 400 എന്ന സംഖ്യ സ്ക്രീനിൽ നിന്ന് മാഞ്ഞുപോയിരിക്കുന്നു. ഇപ്പൊ കാര്യം മനസ്സിലായില്ലേ? നമ്മൾ എന്ത് തന്നെ തെറ്റായി ടൈപ്പ് ചെയ്ത് കൊടുത്താലും, ഇപ്പൊ ക്യാഷ് എന്നല്ല, ഇപ്പൊ ATM കാർഡിന്റെ പിന്നെ നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ അക്കൗണ്ട് നമ്പറൊക്കെ ടൈപ്പ് ചെയ്യേണ്ടി വരുമ്പോഴൊക്കെ തെറ്റായി ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ മഞ്ഞ കളറിൽ കാണുന്ന ബട്ടണിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് സ്ക്രീനിൽ നിന്ന് മാഞ്ഞു പോകുന്നതാണ്. അപ്പൊ തെറ്റായ സംഖ്യ സ്ക്രീനിൽ നിന്ന് മാഞ്ഞു പോയതുകൊണ്ട് എനിക്കിവിടെ കറക്റ്റായ സംഖ്യ ഇനി ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പൊ ഞാൻ 20,000 എന്ന് ഇവിടെ ടൈപ്പ് ചെയ്യുന്നു. ഇപ്പൊ സ്ക്രീനിൽ 20,000 എന്ന് കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് ആ പച്ച കളറിലുള്ള ബട്ടണിൽ പ്രസ് ചെയ്തുകൊണ്ട് അത് എന്റർ ചെയ്യണം. അപ്പൊ ഞാൻ ആ പച്ച ബട്ടണിൽ പ്രസ് ചെയ്യുന്നു. ഇപ്പൊ സ്ക്രീനിൽ 20,000 ആണ് നമ്മൾ ടൈപ്പ് ചെയ്തതെന്ന് കാണിച്ചിരിക്കുന്നു. ഇനി അത് കൺഫേം ചെയ്യാനായിട്ട് വീണ്ടും നമ്മൾ ആ പച്ച ബട്ടണിൽ പ്രസ് ചെയ്യാനാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതായത് വീണ്ടും ആ പച്ച ബട്ടണിൽ ഇതുപോലെ പ്രസ് ചെയ്യുക. ഇപ്പൊ ഇവിടെ സ്ക്രീനിൽ ATM കാർഡിന്റെ പിന്ന് അഥവാ ATM കാർഡിന്റെ ആ 4-അക്ക പാസ്വേഡ് ഉണ്ടല്ലോ, അത് ടൈപ്പ് ചെയ്ത് കൊടുക്കാനാണ് കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഈ ഒരു ഭാഗം വരുമ്പോൾ നിങ്ങളുടെ ATM കാർഡിന്റെ ആ 4-അക്ക പിന്ന് അഥവാ പേഴ്സണൽ ഐഡന്റിഫിക്കേഷൻ നമ്പർ എന്നതാണ് പിന്നിന്റെ ഫുൾ ഫോം. അപ്പൊ നിങ്ങളുടെ ATM കാർഡിന്റെ പിന്ന് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഞാൻ എന്റെ ATM കാർഡിന്റെ ആ 4-അക്ക പിന്ന് ഇവിടെ ടൈപ്പ് ചെയ്യുകയാണ്. അങ്ങനെ പിന്നും നിങ്ങൾ കറക്റ്റായി ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും ആ എന്റർ ബട്ടൺ അഥവാ ആ പച്ച ബട്ടണിൽ പ്രസ് ചെയ്ത് കൊടുക്കണം. അതിനു മുമ്പ് ഒരു കാര്യം പറയാം, നിങ്ങൾ പിന്നിവിടെ അറിയാതെ തെറ്റിച്ച് ടൈപ്പ് ചെയ്തു പോയതായി നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ ചെയ്ത പോലെ തന്നെ ആ മഞ്ഞ ബട്ടണിൽ പ്രസ് ചെയ്തുകൊണ്ട് അത് സ്ക്രീനിൽ നിന്ന് മായ്ച്ചു കളയാവുന്നതാണ്. എന്നിട്ട് വീണ്ടും നിങ്ങളുടെ കറക്റ്റായ പിന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നേരത്തെ ക്യാഷ് ഞാൻ ടൈപ്പ് ചെയ്ത് കൊടുത്തപ്പോൾ ചെയ്തില്ലേ, അതുപോലെ തന്നെ ഞാനിവിടെ എൻ്റെ ATM കാർഡിൻ്റെ പിന്ന് കറക്റ്റായിട്ട് തന്നെയാണ് ടൈപ്പ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ആ പച്ച ബട്ടണിൽ പ്രസ് ചെയ്തുകൊണ്ട് അത് എൻ്റർ ചെയ്യുന്നു. ഇപ്പൊ സ്ക്രീനിൽ പ്രോസസ്സിംഗ് ആയിക്കൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നു, നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പൊ സ്ക്രീനിൽ ട്രാൻസാക്ഷൻ അപ്രൂവ്ഡ് എന്ന് കാണിച്ചിരിക്കുന്നു. അങ്ങനെ ട്രാൻസാക്ഷൻ അപ്രൂവ് ആയി കഴിഞ്ഞാൽ സ്ക്രീനിന്റെ മുകൾ ഭാഗത്ത് കൂടെ ആ ഒരു ട്രാൻസാക്ഷന്റെ റെസിപ്റ്റും ഇതുപോലെ പുറത്തേക്ക് വരുന്നതാണ്. അങ്ങനെ വരുന്ന ആ റെസിപ്റ്റിനെ ആ കൗണ്ടറിൽ ഇരിക്കുന്ന ഓഫീസർ കീറിയിട്ട് അതിന്റെ പകുതി ഭാഗം നമുക്ക് തരുന്നതാണ്. അങ്ങനെ ഈ ട്രാൻസാക്ഷൻ പൂർത്തിയായി കഴിയുമ്പോൾ GCC കൗണ്ടറിൽ ഇരിക്കുന്ന കമ്പ്യൂട്ടറിൽ നമ്മൾ ചെയ്ത ഈ ട്രാൻസാക്ഷന്റെ വിവരങ്ങൾ കാണിക്കുന്നതാണ്. അപ്പൊ അവിടെ ഇരിക്കുന്ന ഓഫീസർ ആ കമ്പ്യൂട്ടറിൽ സബ്മിറ്റ് ചെയ്താലേ ആ ക്യാഷ് ഡെപ്പോസിറ്റ് ആവുകയുള്ളൂ. അതിനായിട്ട് ആദ്യം നമ്മൾ എത്ര രൂപയാണോ ടൈപ്പ് ചെയ്ത് കൊടുത്തത് ആ ക്യാഷ് ആ കൗണ്ടറിൽ ഇരിക്കുന്ന ഓഫീസറിന്റെ കയ്യിൽ നമ്മൾ ഏൽപ്പിക്കേണ്ടതാണ്. അങ്ങനെ നമ്മൾ കൊടുക്കുന്ന ആ ക്യാഷിനെ ആ ഉദ്യോഗസ്ഥൻ എണ്ണിത്തിട്ടപ്പെടുത്തി കറക്റ്റ് ആണെന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം അദ്ദേഹം ആ കമ്പ്യൂട്ടറിൽ അത് സബ്മിറ്റ് ചെയ്യുന്നതാണ്. അങ്ങനെ സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ ക്യാഷ് നമ്മുടെ അക്കൗണ്ടിലേക്ക് ഡെപ്പോസിറ്റ് ആകുന്നതാണ്. അങ്ങനെ ഈ ട്രാൻസാക്ഷൻ പൂർത്തിയാവുമ്പോൾ ഈ മിനി ATMന്റെ സ്ക്രീനിൽ ഇതുപോലെ റിമൂവ് കാർഡ് എന്ന് കാണിക്കുന്നതാണ്. ഇനി നമുക്ക് നമ്മുടെ ATM കാർഡ് ഇതുപോലെ വലിച്ച് പുറത്തേക്ക് എടുക്കാവുന്നതാണ്. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഇതിനെക്കുറിച്ച് അറിയാത്തവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമന്റിലൂടെ ഞങ്ങളെ അറിയിക്കുക. മറക്കാതെ ഈ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്കും ചെയ്യുക. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ ഇവിടെ അവസാനിക്കാൻ പോകുന്നു. വീണ്ടും യൂസ്ഫുൾ ആയ മറ്റൊരു വീഡിയോയുമായി ഞങ്ങൾ വരുന്നത് വരെ ക്യാമറാമാൻ സോണിയോടൊപ്പം മാർട്ടിൻ, ബൈ.